ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നു. വർഷാദ്യമുള്ള നയപ്രഖ്യാപന പ്രസംഗം നീട്ടിവെക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് സർക്കാർ. അതേസമയം ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് അയച്ചിട്ടില്ല. മേയറുടെ കത്ത് വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തീരുന്നതുവരെ മേയർക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകില്ലെന്ന സൂചനകളും വരുന്നുണ്ട്. ആരെയും പ്രതികളാക്കാതെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ക്രൈംബ്രാഞ്ച് പോലീസ് മേധാവിക്ക് ശുപാർശ നൽകും. വിവരങ്ങളുമായി വി വി വിനോദാണ് ചേരുന്നത്. ആദ്യം ഗവർണർ വാർത്തയിലേക്ക്. വിനോദ്, ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ഗവർണർക്ക് ഓർഡിനൻസിൻ്റെ കോപ്പി സർക്കാർ ഇന്നലെ അയച്ചു കൊടുക്കുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ നൽകിയിട്ടില്ല. ഇന്ന് അത് നൽകുമോ? എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? കിരൺ, ഭരണഘടനയുടെ 175 അനുച്ഛേദത്തിലാണ് നയപ്രഖ്യാപനവും ഗവർണറുടെ അവകാശത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. കലണ്ടർ വർഷത്തിൽ ആദ്യ സഭാ സമ്മേളനം ചേരുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ വേണം. സർക്കാരിനെ ഓരോ ദിവസവും പ്രതിസന്ധിയിലാക്കുന്ന ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപനം നടത്തിക്കാൻ സർക്കാരിന് താല്പര്യമില്ല. December 5 മുതൽ 15 വരെ സഭാ സമ്മേളനം ചേരാനാണ് ഇപ്പോഴത്തെ ആലോചന. അനിശ്ചിതകാലത്തേക്ക് പിരിയാതെ അതിന്റെ തുടർച്ചയായി ജനുവരിയിലും സഭ ചേരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അതായത് ഓരോ സഭാ സമ്മേളനം കഴിയുമ്പോഴും സ്പീക്കർ സഭയെ അറിയിക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് ഈ സഭ സമ്മേളനം പിരിയുന്നു എന്ന നിലയ്ക്കാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാതെ ഈ സഭയുടെ തുടർച്ചയായി തന്നെ വർഷാദ്യവും സഭാ സമ്മേളനം തുടരാനാണ് ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ നയപ്രഖ്യാപനം തൽക്കാലത്തേക്ക് ഒഴിവാക്കാനാകും. എന്നാൽ അടുത്ത സഭാ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങേണ്ടി വരും. ഒരു സമ്മേളനം ഇത്തരത്തിൽ ആകാം. എന്നാൽ തൊട്ടടുത്ത സമ്മേളനം തുടങ്ങുമ്പോൾ ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം നടത്തിക്കേണ്ടതുണ്ട്. 1990 നയനാർ സർക്കാരുമായി ഇടഞ്ഞ ഗവർണർ രാം ദുലാൻ സിംഗയെ ഒഴിവാക്കാൻ ഇതേ തന്ത്രം അന്നത്തെ സർക്കാർ പ്രയോഗിച്ചിരുന്നു. 89 December 17 ആരംഭിച്ച സമ്മേളനം 90 January 2 വരെ തുടരുകയായിരുന്നു. അഭിവക്ത ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പശ്ചിമബംഗാൾ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കുന്നതിന് ഇത്തരത്തിലുള്ള നടപടികൾ അവിടങ്ങളിലെ സർക്കാർ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും കാരണമായത് ഗവർണർമാരുമായുള്ള തർക്കമാണ്. അതോടൊപ്പം തന്നെ കിരൺ സൂചിപ്പിച്ചതുപോലെ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് ഇതുവരെയും അയച്ചിട്ടില്ല. ചില മന്ത്രിമാർ കൂടി ഒപ്പുവെക്കാനുണ്ടെന്നും അതിനാലാണ് വൈകുന്നതെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. ബുധനാഴ്ചയാണ് ഓർഡിനൻസ് മന്ത്രിസഭാ യോഗം പാസാക്കിയത്. ഓർഡിനൻസ് ലഭിച്ചാലും വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ രാജ്ഭവൻ തുടർ നടപടികൾ എടുക്കൂ. നാളെ ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന ഗവർണർ 20 മടങ്ങിയെത്തുക. ഗവർണർക്ക് അദ്ദേഹത്തിന്റെ കൈവശം ഈ ഓർഡിനൻസ് ഒപ്പുവെക്കാതെ പിടിച്ചു വെക്കാനാകും. അത് കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിക്ക് അയക്കും. രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അന്തിമമായ തീരുമാനമാണ്. അവിടെ ഒരു സമയ പരിധിയില്ല. രാഷ്ട്രപതിക്ക് എത്ര സമയം വേണമെങ്കിലും ഇത് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായിരുന്നാലും കോടതിയെ ഉൾപ്പെടെ സമീപിച്ച് ഇക്കാര്യത്തിൽ നിയമപരമായ ഒരു നടപടിയിലേക്ക് കടക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഗവർണറുമായി ഒത്തുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ LDF യോഗം വിലയിരുത്തിയത്. ഗവർണറെ തുറന്നു കാട്ടുന്നതിനുള്ള സമര പരിപാടികൾ ഒരു ഭാഗത്ത് നടത്തുകയും അതേസമയം തന്നെ ഗവർണറെ നീക്കാനുള്ള ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നടപടികളുമായി മറുവശത്ത് നിയമപരമായ വിനോദ ശരി. അതിനൊപ്പം തന്നെ നമുക്ക് മറ്റു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. ഈ തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ട കത്ത് വിവാദം, പാർട്ടി തലത്തിലുള്ള അന്വേഷണം, അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം, എന്താണ് അതിന്റെ ഒരു അവസ്ഥ? കിരൺ, ഇന്ന് CPM ജില്ലാ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. ജില്ലാ സമിതിയും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റുമാണ് ചേരുന്നത്. ഇതുവരെയും പാർട്ടി എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകും എന്നൊരു സൂചനയില്ല. മാത്രമല്ല മേയറോട് രാജിവെക്കേണ്ട എന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോഴും മേയർ രാജിവെക്കേണ്ട സാഹചര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ മേയറോട് രാജി ചോദിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് CPM സംസ്ഥാന നേതൃത്വം പോയത്. ജില്ലാ നേതൃത്വം മറിച്ചൊരു തീരുമാനമെടുക്കാൻ ഇടയില്ല. കാരണം ജില്ലാ സെക്രട്ടറിക്ക് ഈ കത്ത് നൽകി എന്ന തരത്തിലാണ് വിവാദം നിലനിൽക്കുന്നത്. അദ്ദേഹം കൂടി ഈ കേസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ്. പക്ഷേ പാർട്ടി തലത്തിലുള്ള അന്വേഷണമുണ്ട്. എവിടെയാണ് വീഴ്ച പറ്റിയെങ്കിൽ ആർക്കാണ് വീഴ്ച പറ്റിയത്, അവിടെ നടപടി സ്വീകരിക്കേണ്ടി വരും. ഇത് വലിയ നിയമപ്രശ്നമായി കൂടി മാറിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് പോയിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ CBI അന്വേഷണമോ എന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ മുൻ കൗൺസിലർ ശ്രീകുമാറാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ പരാതിയുമായി സമീപിച്ചത്. മാത്രമല്ല ഇന്ന് ശ്രീകുമാറിന്റെ മൊഴി 10 മണിയോടുകൂടി വിജിലൻസ് രേഖപ്പെടുത്തുന്നുണ്ട്. വിജിലൻസ് പരാതി ഇങ്ങനെയാണ്, അതായത് ഈ നിയമനം സംബന്ധിച്ച് മുൻഗണന
പട്ടിക നൽകണമെന്ന ഒരു പ്രയോഗം കൂടി കത്തിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന കാര്യമാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. ഈ കത്തിന്റെ ഉറവിടവും മറ്റു കാര്യങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതും അന്വേഷിക്കുന്നതും ക്രൈംബ്രാഞ്ചാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. മെല്ലെപ്പോക്കാണ്, ക്രൈംബ്രാഞ്ച് സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രതിയാക്കാനോ കൂടുതൽ പരിശോധനകളോ നഗരസഭയിലെ ഒരു കമ്പ്യൂട്ടർ പോലും പരിശോധിക്കാതെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നുവെന്ന ആരോപണങ്ങളും ഒരു വശത്ത് ശക്തമാണ്. ശരി, വി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക്. അതീവ ഗൗരവമുള്ള രണ്ട് ആരോപണങ്ങളാണ് KSRTC MD ബിജു പ്രഭാകർ ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള ആരോപണം കൂടിയാണ്, കടുത്ത വിമർശനം കൂടിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്ന നിലപാടല്ല സംസ്ഥാനത്തിനും കേന്ദ്രത്തിനുമെന്ന് KSRTC MD ബിജു പ്രഭാകർ. 20 ലക്ഷം ആൾക്കാരെ കൊണ്ടുപോകുന്ന പൊതുഗതാഗതത്തിന് ഒരു പിന്തുണയുമില്ല, എല്ലാവർക്കും മെട്രോ മതി, ചർച്ചകൾ മെട്രോ നടപ്പാക്കാൻ വേണ്ടി മാത്രമാണെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. പൊതുഗതാഗതം എത്രത്തോളം ശക്തമായിട്ടുണ്ടായിരിക്കുന്നു അതിനകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് വിയോജിപ്പുള്ളത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നയങ്ങളിലാണ്, വിമർശിക്കുകയല്ല. പക്ഷേ പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള നയങ്ങളല്ല പലപ്പോഴും പിന്തുടരുന്നത്. ഒറ്റ കാര്യം മാത്രമേ ഇവിടെ ചിന്തിക്കുന്നുള്ളൂ, മെട്രോ മെട്രോ മെട്രോ. മെഹുവ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, അവർ ചിന്തിക്കുന്നത് മൊത്തം മെട്രോയാണ്. ഒരു മെട്രോയ്ക്ക് വേണ്ടി 3,000, 4,000, 5,000, 7,000 കോടി രൂപ മുടക്കുമ്പോൾ കേരളത്തിലെ മെട്രോ 70,000 പേരെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസത്തേക്ക് കൊണ്ടുപോകുന്നത്. ഏതാണ്ട് 2,000 കോടി രൂപയോളം ചെലവഴിച്ച് വാട്ടർ മെട്രോയും വരികയാണ്. എന്നാൽ 20 ലക്ഷം ആൾക്കാരെ കൊണ്ടുവന്ന KSRTC വേണ്ടി എത്ര രൂപ ചെലവഴിക്കുന്നു? പക്ഷേ പൊതുഗതാഗതം എന്നുള്ള കാര്യത്തിൽ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും ഒരു രാഷ്ട്രീയത്തിൽ വരുന്ന ഒരാൾക്കോ അതല്ലെന്നുണ്ടെങ്കിൽ മന്ത്രിയായിട്ട് വരുന്നവരോ പ്രധാനമന്ത്രിയായിട്ട് വരുന്നവരോ ചീഫ് മിനിസ്റ്ററായിട്ടുള്ളവർക്കൊക്കെ എഴുതി കൊടുക്കുന്നത്. അതിൻ്റെ ഒന്നും ദോഷം പലപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാകത്തില്ല. സർക്കാരിനെതിരെ മറ്റു വിമർശനം കൂടി KSRTC MD ബിജു പ്രഭാകർ ഉന്നയിച്ചിട്ടുണ്ട്. അത് കോവിഡ് കാല നിയന്ത്രണങ്ങൾ സംബന്ധിച്ചാണ്. മദ്യം വാങ്ങി വീട്ടിലെത്തിച്ച് കുടിച്ചാൽ കൊറോണ വരും, അതിനാൽ ബിവറേജ് കോർപ്പറേഷൻ തുറക്കാൻ അനുമതി നൽകിയില്ല. ബിവറേജ് അടച്ചിട്ടതിനാലാണ് ഒരു തലമുറ മയക്കുമരുന്നിലേക്ക് മാറിയത്. ബസ്സിൽ 2 സീറ്റിലിരുന്ന് യാത്ര ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ നിന്ന് യാത്ര ചെയ്താൽ കൊറോണ വരുമെന്നുമായിരുന്നു പരിഹാസം. ഇവയെല്ലാം ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ അന്ന് പെടുത്തിയിട്ടും മാറ്റമുണ്ടായില്ലെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. എന്താണ് ലോക്ക്ഡൌൺ കൊണ്ടുണ്ടായത്? അന്ന് ഞാൻ സെക്രട്ടറി ആയിരുന്നു, അന്ന് ഞാൻ സാമൂഹ്യ നീതി സെക്രട്ടറി ആയിരുന്നു, അന്നേരം CMDO ആയിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഞാൻ പറഞ്ഞു ഇരുത്തിക്കൊണ്ട് പോകാം, വിദഗ്ധന്മാർ എഴുതി കൊടുക്കുകയാണ്, KSRTC ബസ്സിനകത്ത് ഇരുന്നോണ്ട് പോകാം, നിന്നാൽ കൊറോണ പിടിക്കും, അതുകൊണ്ട് ഒരാളെ പോലും കയറാൻ പാടില്ല. മോട്ടോർ വെഹിക്കിളുകാരാണെന്നുണ്ടെങ്കിൽ എവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും പിടിച്ചെടുത്തു. അപ്പം മോട്ടോർ വെഹിക്കിളിന്റെ ചാർജ് എടുക്കാൻ ഒരു കാരണം അത് തന്നെയായിരുന്നു. പോലീസുകാര്, അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റർമാര്, സെക്രട്ടറി മജിസ്ട്രേറ്റർമാര് ഇരുന്ന് അടുത്തടുത്തിരുന്നാൽ കൊറോണ പിടിക്കത്തില്ല, പക്ഷെ നിന്ന് അടുത്തടുത്ത് പോയി കഴിഞ്ഞാൽ കൊറോണ പിടിക്കും. തീരെയാ ബിവറേജ് ഇന്ന് 2 എണ്ണം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറോണ പിടിക്കും. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലാക്കണം. അന്ന് ബിവറേജസ് അടച്ചിട്ടത് കൊണ്ട് മാത്രം നമുക്കുണ്ടാകുന്ന നമ്മുടെ യുവതലമുറ മുഴുവനും ഈ പറയുന്ന രീതിയിലുള്ള ഡ്രഗ്സിലേക്ക് മാറിയിരിക്കുന്നു. അന്നും ഞാൻ ചീഫ് സെക്രട്ടറിയുടെ മീറ്റിംഗിൽ പറഞ്ഞു ബിവറേജ് അടയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ആരും വിമർശിക്കുന്നതല്ല. നമ്മൾ ചെയ്യുമ്പോൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ അനന്തരഫലം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റു വാർത്തയിലേക്ക്. ഇക്വറ്റോറിയൽ ഗിനിയിൽ തടവിലാക്കപ്പെട്ട മലയാളികളടക്കമുള്ള നാവിക സംഘത്തെ അല്പസമയത്തിനകം നൈജീരിയയ്ക്ക് കൈമാറും. കൈമാറ്റം സ്ഥിരീകരിച്ച് നാവികൻ വിജിത്ത് വീട്ടിലേക്ക് സന്ദേശം അയച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എന്താണ് അവിടെ നിന്ന് ലഭ്യമായ അവസാന വിവരങ്ങൾ? കേരള ഇക്വറ്റോറിയൽ ഗിനിയിൽ കസ്റ്റഡിയിലെടുത്ത ഹീറോയിക് ഇന്ത്യൻ കപ്പലിന്റെ നിയന്ത്രണം ഇന്നലെ തന്നെ നൈജീരിയൻ സൈന്യം ഏറ്റെടുക്കുകയും നൈജീരിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അല്പസമയത്തിനുള്ളിൽ, ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ നൈജീരിയയിലേക്ക് കപ്പൽ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ തടവിലായ നാവികർ വീടുകളിലേക്ക് അയച്ച സന്ദേശം. അവസാന നിമിഷം വരെ നയതന്ത്ര തരത്തിലുള്ള എന്തെങ്കിലും ഇടപെടലുകളിലൂടെ മോചനം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത്ര കൃത്യമായ രീതിയിലുള്ള ഒരു ആശയവിനിമയം നടക്കാത്ത സാഹചര്യത്തിലാണ് കപ്പൽ നൈജീരിയയിലേക്ക് കൊണ്ടുവന്നത്. ഈ നീക്കത്തിൽ ഈ ജീവനക്കാർ, ഈ നാവികർ നിരാശയിലുമാണ്. എന്തായാലും നേവി കപ്പലും
ഈ കപ്പലിന് അകമ്പടിയായി മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാപ്റ്റൻ സനു തോമസും കപ്പലിലെ ചീഫ് എഞ്ചിനീയറും അടക്കമുള്ളവർ കപ്പലിലുണ്ട്. ഇവരെ കൂടാതെ നൈജീരിയൻ നാവിക സൈനികരും കപ്പലിന് അകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ ഘട്ടത്തിൽ കപ്പൽ നൈജീരിയൻ തീരത്തേക്ക് കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ആലോചനകളാണ് ഇട്ടുന്നതെങ്കിലും എഞ്ചിൻ തകരാർ പരിഹരിക്കപ്പെട്ടതോടെ കപ്പൽ നൈജീരിയൻ തീരത്തേക്ക് കെട്ടിവലിക്കാതെ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ കപ്പലിന്റെ നിയന്ത്രണം നൈജീരിയൻ സൈന്യം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. കപ്പലിനകത്ത് സൈനികരുമുണ്ട്. മലയാളിയായ വിജിത്തും മിൽട്ടനും അടക്കമുള്ളവർ നാവികസേന കപ്പലിനകത്താണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ എക്വറ്റോറിയൽ ഗിനിയിൽ തടവിലായ 13 നാവികരെ ലൂബ തുറമുഖത്തുള്ള കപ്പലിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നയതന്ത്ര തരത്തിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ ദുഷ്കരമാവുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ നിയമ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് തിരിച്ചടി മാറിയിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ മോഷണം, ഒപ്പം സമ്മതാർത്ഥ ലംഘനം എന്നിവയൊക്കെയാണ് ഇവർക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ. കിരൺ. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകുന്നത്. മറ്റു വാർത്തയിലേക്ക്. ഹിമാചൽ പ്രദേശ് നിയമസഭയിലേക്കുള്ള പോളിംഗ് തുടങ്ങി. ഒറ്റഘട്ടമായാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വൈകിട്ട് 5:30 വരെയാണ് പോളിംഗ്. 30,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. 8 December വോട്ടെണ്ണൽ. വിവരങ്ങളുമായി നന്ദകുമാറാണ് ചേരുന്നത്. നന്ദൻ, ആദ്യഘട്ടത്തിൽ ബി ജെ പിയുടെ അനായാസമായ ജയമാണ് പ്രവചിച്ചിരുന്നത്. പക്ഷേ അവസാനഘട്ടത്തിൽ അഭിപ്രായ സർവേകൾ വരുമ്പോൾ അതിൻ്റെ അങ്ങനെയല്ല, അതൊരു തൂക്ക് മന്ത്രിസഭയിലേക്ക് പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അവരോടൊപ്പം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും അവിടെ ശക്തമായി തന്നെ രംഗത്തുണ്ട്. എന്താണ് അവിടുത്തെ ഒരു ചിത്രം? കിരൺ, എന്തായാലും ആദ്യ മിനിറ്റുകൾ ഇപ്പോൾ പിന്നിടുകയാണ്. പക്ഷേ വോട്ടിംഗിൽ അത്ര വലിയ ഒരു കാഴ്ച നമ്മൾ കാണാൻ സാധിക്കില്ല. കാരണം അവിടെ വളരെ ശൈത്യകാലമാണ്. ആ ഒരു ശൈത്യകാലം ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ അത്ര വലിയ വോട്ടിംഗ് പെർസെൻറ്റേജുകൾ ഉയരുന്ന സ്ഥിതി കാണുന്നില്ല. എന്തായാലും ഒരു വലിയൊരു മത്സരം തന്നെയാണ്. എന്തായാലും ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഹിമാചലിൽ കണ്ടുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മാസം നീണ്ട ഒരു ആരോപണങ്ങൾക്ക് ശേഷമാണ് ഹിമാചൽ പ്രദേശ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ഏകദേശം ഭരണ തുടർച്ച ബി ജെ പി പ്രതീക്ഷിക്കുമ്പോഴും ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ ബി ജെ പിക്കെതിരായ വിമത സാന്നിധ്യവും ഗുണകരമാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. 56 ലക്ഷം ജനസംഖ്യയുള്ള സംസ്ഥാനത്തെ ഓരോ വോട്ടും മൂന്ന് മുന്നണികൾക്കും വളരെ നിർണായകമാണ്. 68 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 15 എണ്ണത്തിൽ അതിശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. 25 മണ്ഡലങ്ങളിൽ ഈ കർഷകരുടെ സാന്നിധ്യവും നിർണായകമാണ്. അവരുടെ വോട്ട് ഏത് മുന്നണിയിലേക്ക് മാറുമെന്ന് തന്നെയാണ് ഉറ്റു നോക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ പെൻഷൻ പദ്ധതി, തൊഴിലില്ലായ്മ, ആപ്പിൾ കർഷകരുടെ ഈ ഒരു പ്രശ്നങ്ങൾ തുടങ്ങിയവ ഊന്നിയായിരുന്നു കോൺഗ്രസിന്റെ ഒക്കെ തന്നെ പ്രചരണം. ഭരണം പിടിക്കാൻ അനുകൂലമായ ഒരു അന്തരീക്ഷം പുതിയ അധ്യക്ഷനും വന്ന ശേഷവും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രക്കിടയിലും നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഈ ഒരു വിജയം അനിവാര്യം തന്നെയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ സംസ്ഥാനമായാണ് ഹിമാചൽ അറിയപ്പെടുന്നത്. ഭരണ തുടർച്ച നേടി ചരിത്രം തിരുത്തി കുറയ്ക്കാൻ തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. പക്ഷേ വിമത ശല്യമാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ വിഷയങ്ങൾക്ക് പുറമെ തന്നെ ഏകവ്യക്തി നിയമം കൂടി ഉയർത്തിയായിരുന്നു ബി ജെ പിയുടെ ഒരു പ്രചരണം. അഭിപ്രായ സർവേകളിൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്തും തന്നെയാണ് ഒരു പ്രവചനം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം അതൊരു തൂക്ക് സഭയിലേക്ക് മാറുമെന്നായിരുന്നു പ്രവചനങ്ങൾ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, 1982 മുതൽ ഇന്ന് വരെ ഭരണത്തിലിരിക്കുന്ന പാർട്ടി അധികാരത്തിൽ തിരിച്ചു വന്ന ചരിത്രം ഹിമാചൽ പ്രദേശിലില്ല. ആ ഒരു ചരിത്രം തിരുത്തി കുറിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെയും ശ്രമം. കിരൺ. ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ 2-3 പ്രതികളാണ് ഇവർ. 1 November ഇവരെ അറസ്റ്റ് ചെയ്തത്. ഹക്കിം ഫൈസി ആദിശേരിയെ CIC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച സംസ്ഥ. ഇക്കാര്യം പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളോട് ആവശ്യപ്പെടും. നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇന്ന് സംസ്ഥ പോഷക സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. സംസ്ഥയുടെ ഭാരവാഹി സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കിയ ഹക്കിം ഫൈസി ആദിശേരിയെ CIC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിലാണ് സംസ്ഥ. ഇക്കാര്യം കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിന്റെ ചെയർമാൻ കൂടിയായ പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി നടക്കുന്ന ചർച്ചകളിൽ സംസ്ഥാ നേതൃത്വം ഉന്നയിക്കും. ഹക്കിം ഫൈസിയെ പുറത്താക്കിയില്ലെങ്കിൽ CIC അഫിലിയേഷനിൽ നിന്ന് സംസ്ഥയുടെ നിയന്ത്രണത്തിലുള്ള കോളേജുകളെ പിൻവലിക്കാനും ആലോചനകൾ നടക്കുന്നുണ്ട്. സംസ്ഥ CIC തർക്കത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹക്കിം ഫൈസി ആദിശേരിക്കൊപ്പമായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വവും പാണക്കാട് കുടുംബവും. CIC സംഘടിപ്പിച്ച വാഫി ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് സമസ്ത വിലക്കിയിട്ടും സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു.
സമസ്ത കടുത്ത നിലപാടിലേക്ക് കടന്നതോടെ ഹക്കീം ഫൈസിക്ക് പരസ്യ പിന്തുണ നൽകേണ്ടതില്ലെന്ന നിലപാടിലേക്ക് പാണക്കാട് കുടുംബം മാറി. നടപടിക്ക് മുമ്പ് സമസ്ത നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെന്ന് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ സി എ സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഹക്കീം ഫൈസിയെ മാറ്റിയാൽ മുസ്ലിം ലീഗിൽ തന്നെ എതിരഭിപ്രായം ഉയരാനും സാധ്യതയുണ്ട്. അതിനിടെ തീരുമാനം വിശദീകരിക്കാൻ സമസ്ത ഇന്ന് പോഷക സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഹക്കീം ഫൈസിക്കെതിരായ നടപടിയും ഭാവി പരിപാടികളും സമസ്ത നേതൃത്വം വിശദീകരിക്കും. ഉച്ചയ്ക്ക് 2 ചേളാരിയിലാണ് യോഗം. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം കിളികൊല്ലൂരിൽ പോലീസ് മർദ്ദനത്തിനിരയായ സൈനികനും സഹോദരനും ഹൈക്കോടതിയെ സമീപിച്ചു. കേസിലെ FIR റദ്ദാക്കണമെന്നാണ് ആവശ്യം. അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാകണമെന്നും ഇവർ ഹർജിയിൽ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഷാനോസ് ഡേവിഡാണ് ചേരുന്നത്. ഷാനോസ്, പോലീസുകാർ ഈ 2 സൈനികർക്കെതിരെയും കേസെടുത്തിരുന്നു, ആ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണോ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്? കിരൺ, സ്വാഭാവികമായിട്ടും 4 പോലീസുകാർക്ക് എതിരെ നടപടി നേരിടുകയും പോലീസുകാർ പ്രതികളായും വരും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം ഈ അന്വേഷണം ഇവർക്ക് ഈ മർദ്ദനം ഏറ്റ 2 അതായത് ജ്യേഷ്ഠനും അനിയനും സൈനികനായ വിഷ്ണുവിനും വിഘ്നേഷിനും നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവരുടെ പരാതി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ച പരിഗണിക്കും. ഇവർക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു ഈ കിളികൊല്ലൂരിലെ ഈ സഹോദരങ്ങൾക്ക് ഏറ്റ പോലീസ് മർദ്ദനം. വലിയ തരത്തിലുള്ള പോലീസ് മർദ്ദനം ഏറ്റു. അത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത തരത്തിലുള്ള, പോലീസിന് ന്യായീകരിക്കാനാവാത്ത തരത്തിലുള്ള മർദ്ദന മുറകളായിരുന്നു അവർക്കെതിരെ ഉണ്ടായിരുന്നത്. അതിന്റെ വീഡിയോ അടക്കം വളരെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായ വീഡിയോകളടക്കം വന്നിരുന്നു. അപ്പൊ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് അതോടൊപ്പം തന്നെ തങ്ങൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന FIR റദ്ദാക്കണമെന്നും ഇവർ ഇതിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആന ഈ സൈനിക പോലീസുകാർക്കെതിരെ നടപടി വന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായ തെറ്റുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഇപ്പോഴും പോലീസുകാർ ഇവർക്കെതിരെ എടുത്ത കേസിന്റെ കാര്യത്തിൽ ആ കേസുമായി തന്നെ മുന്നോട്ട് പോകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അല്ലേ? അതെ, അതുകൊണ്ടാണ് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവർക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇവർക്കെതിരായി കേസ് ചെയ്തിരിക്കുന്ന FIR റദ്ദാക്കുക എന്നാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക കൂട്ടായ്മ അനന്തപുരി സോൾജിയേഴ്സിന്റെ ലീഗൽ അഡ്വൈസറാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു സൈനികരുടെ ഇടപെടൽ അല്ലെങ്കിൽ സൈനിക കൂട്ടായ്മയുടെ ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പാങ്ങോട് ആശുപത്രിയിൽ അതിക്രമം കാട്ടിയ സൈനികൻ അറസ്റ്റിലായത് സൈനികൻ വിമൽ വേണുവിനെ പത്തനംതിട്ടയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. മദ്യലഹരിയിൽ ഡോക്ടറെ കയ്യേറ്റം ചെയ്യുകയും വനിതാ ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്തെന്നാണ് പരാതി. പോലീസുകാരെയും സൈനികൻ അസഭ്യം പറഞ്ഞിരുന്നു. മറ്റു വാർത്തയിലേക്ക്. കോവളം ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കുന്ന പ്രഥമ ഇൻഡി മ്യൂസിക് ഫെസ്റ്റിവൽ ആസ്വാദക ശ്രദ്ധ ആകർഷിക്കുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള 20 ബാൻഡുകളാണ് സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മികച്ച മ്യൂസിക് ബാൻഡുകൾ അണിനിരക്കുന്ന ഇൻഡി മ്യൂസിക് ഫെസ്റ്റിവൽ ബുധനാഴ്ചയാണ് തുടങ്ങിയത്. ഊരാളി ബാൻഡിന്റെ പ്രകടനത്തോടെയാണ് ഇൻഡി മ്യൂസിക് ഫെസ്റ്റിന് തുടക്കമായത്. ഇറ്റാലിയൻ ബാൻഡായ റോക്ക് ഫ്ലവേഴ്സിന്റെ ഹിപ് ഹോപ്പ്, പാപ്പുവ ന്യൂ ഗിനിയയിൽ നിന്നുള്ള ഗായകൻ ആൻസ്ലോമിന്റെ റഗ്ഗി എന്നിവ ഉൾപ്പെടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയരായ പല ബാൻഡുകളും അവരുടെ പ്രകടനം നടത്തി. മലയാളത്തിൽ നിന്ന് താമരശ്ശേരി ചുരം ബാൻഡും ജോബ് കുര്യനുമെല്ലാം വേദി കീഴടക്കുന്ന പ്രകടനങ്ങളുമായി വന്നുപോയി. ഹരീഷ് ശിവരാമകൃഷ്ണന്റെ അംഗം, സിംഗപ്പൂരിൽ നിന്നുള്ള രുദ തുടങ്ങിയ ബാൻഡുകളും സംഗീതജ്ഞരുമാണ് ഇന്ന് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ഭാഗമാകുന്നത്. സിതാര കൃഷ്ണകുമാറിന്റെ പ്രോജക്ട് മലബാറിക്കസ് അടക്കമുള്ള മലയാളം ബാൻഡുകൾ ഫെസ്റ്റിവലിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച വേദിയിലെത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് ഷോ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.